ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഫൂക്കേത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹിഡൻ ക്യാഫേസിലാണ്. ഇത് അടിപൊളി വൺ ഓഫ് ദ മോസ്റ്റ് ക്യാഫേസാണ്. ഇവിടെ മോസ്റ്റ്ലി സെലിബ്രിറ്റീസാണ് വരാറ് കേട്ടോ, അതുകൊണ്ട് ഇത് ലോ പ്രൊഫൈലാണ്. കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് ഇല്ല, പബ്ലിക്കുമായിട്ട് അവയർനെസ് ഇല്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏഷ്യ, അതായത് ബാങ്കോക്ക്, തായ്ലാൻഡ്, ഫൂക്കേത്ത്, ക്രാബി സെലിബ്രിറ്റീസാണ് വരുന്നത് മോസ്റ്റ്ലി ഫോട്ടോഷൂട്ടിനും, പിന്നെ നമ്മുടെ അല്ലാത്ത സെലിബ്രിറ്റീസ് ഇവിടെ വരും. അപ്പോൾ ഇവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാറുമില്ല, കൂടുതലായിട്ട് അഡ്വർടൈസ് ചെയ്യാറുമില്ല. ഇതിൻ്റെ വ്യൂയും കാഴ്ചകളും അതിമനോഹരമാണ്. ഖാവ്തോങ് ഹില്ലിൻ്റെ മാതിരി തന്നെയാണ് ഇതൊരു ലൊക്കേഷന്. പിന്നെ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഫേയും കൂടെയാണ് കേട്ടോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭംഗി അതിനുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത് സസ്പെൻസ് എല്ലാം കളയാം, ഞങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ വരുമ്പോഴേ ഇവിടെ പാർക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. വരുമ്പോഴേ നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇവിടെ കാറുകളാണുള്ളത്, മോസ്റ്റ്ലി സെലിബ്രിറ്റീസിന്റെ കാർ തന്നെയാണ് വരുന്നത്. പക്ഷേ കഫേന്റെ പേരൊന്നും എവിടെയും കാണാനൊന്നുമില്ല കേട്ടോ. കഫേന്റെ പേര് നിങ്ങൾക്ക് എവിടെ കണ്ടാലും കാണാൻ കിട്ടത്തില്ല, ഇത് ഉള്ളിലോട്ട് പോകുമ്പോൾ മാത്രമാണ് കാണാൻ കിട്ടുന്നത്. അല്ലാത്തവർ വന്ന അവർ കേറ്റു. സോ ഇതാണ് ഇതിൻ്റെ എൻട്രി പോയിന്റ് മാതിരി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുവരെ ഇതിൻ്റെ പേര് കണ്ടില്ലല്ലോ, ഇത് ഇതിൻ്റെ ക്യാഫേൻ്റെ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരങ്ങനെ അഡ്വർടൈസ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് ബ്ലാങ്കറ്റ് ആൻഡ് പില്ലോ ആണ്. ഇങ്ങനെ താഴെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം, താഴെ വരെ നമുക്ക് പോകാൻ പറ്റും. വ്യൂ ഞാൻ പറഞ്ഞല്ലോ, അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഇതൊരു സീറ്റിംഗ് ഡെക്കാണ്. എങ്ങനെയുണ്ട് വാള്, എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാത്തോങ് ഹെല്ലായിരുന്നു, എനിക്കൊരു ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഹിഡൻ? ഇതോ കഴിഞ്ഞ ഇനി ഒരു ദിവസം കൂടെ ഉള്ളു.
നിങ്ങളുണ്ടല്ലോ ഇവിടെ വരുമ്പം ഇങ്ങനത്തെ ഹിഡൻ കാഫേസിലും ഹിഡൻ ജെംസിലും പോകണം. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾക്കിത് കിട്ടത്തില്ല. യൂട്യൂബേഴ്സ് കുറേ വരും, അവർ നോർമലായിട്ടുള്ള സാധനങ്ങൾ ബാംഗ്ലൂർ റോഡും അതും ഇതും എല്ലാം കാണിച്ചിട്ട് പോകും. പക്ഷേ ഇതുപോലത്തെ ഒക്കെ ഹിഡൻ ജെംസ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസ് ആയിട്ടൊക്കെ വരുമ്പോൾ, ഇതൊക്കെ മെമ്മറബിളാണ്. ഈ വ്യൂ മെമ്മറബിളാണ്. ഇത് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല. ഇങ്ങനത്തെ ഒരു എന്തോ പറയുന്ന ഒരു ഡിസൈൻ, ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാഫേസൊക്കെ, ഇപ്പം ഖൗതോങ് ഹില്ലായാലും ഖോറോങ് ഹില്ലായാലും, പിന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ നമ്മളെ ക്യാഫെയാണ്. ഇതൊക്കെ ഹിഡൻ ജെംസാണ്. വരിക. പട്ടോങ്ങിന് വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ ദൂരം ഇതിൻ്റെ. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ഇവിടെ കുറേ നേരം ഇരുന്നു, ഏകദേശം ഒരു 30 മിനിറ്റോളം ഇരുന്നു. ഇവിടുത്തെ വ്യൂയും ഭംഗിയൊക്കെ ആസ്വദിച്ചും കൊണ്ട് നല്ല പീസ് കാംഫുൾ ഏരിയ ആണ്. നിങ്ങൾക്ക് ഒന്നും ഒരു പരിപാടിയില്ല ഫൂക്കേത്തിൽ. ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഒന്ന് റിലാക്സ് ചെയ്ത്, അല്ലേ? ഫുഡുണ്ട്, നല്ലൊരു റിലാക്സിംഗ് സ്പോട്ടാണ് കേട്ടോ. എനിക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ലൈറ്റ് അങ്ങ് ഇരുന്നു അത്രയും. പിന്നെ വേവ്സിന്റെ ആ ശബ്ദവും കല്ലിന് വന്നടിക്കുന്ന ശബ്ദവും ഒക്കെ ആയിട്ട് കുറെ പേര് പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്, അതും കണ്ടിരിക്കാം. പിന്നെ ഒരു ഒരു സൈഡിൽ ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ട്. നല്ല രസാ ഇവിടുന്ന് കാണാൻ. ആക്ച്വലി നമ്മൾ ഈ കാരൻ അല്ലെ, കാരൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് നോക്കുമ്പോ കാണുന്ന ഒരു ഓം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തിന്റെ മിഡ് പാർട്ടാണ് ഈ കഫേ വരുന്നത്. കാണുമ്പോ നമുക്ക് ഒരു ഓം ബീച്ച്, ഇപ്പൊ ഗോകർണ പോയവർക്ക് ഓം ബീച്ച് കാണണമെങ്കിൽ അറിയാം. അതുപോലത്തെ ടൈപ്പ് മാതിരി വരും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു കാരൻ വ്യൂ പോയിന്റ്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ലഞ്ച് കഴിക്കുമ്പോൾ ലഞ്ചിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം നിങ്ങളെ. അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്, ആൾക്കാരെല്ലാം ഫോട്ടോഗ്രാഫിനൊക്കെ എടുക്കുന്നത്. അവിടെ മുകളിലൊക്കെ പോയി ചില്ല് ചെയ്യാം, അവിടെ മുകളിലിരിക്കാം. ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നത്, എല്ലാവരും ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. നല്ല ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് കിട്ടും ഇവിടെ. ഞങ്ങളങ്ങനെ സ്പഗറ്റി ഓർഡർ ചെയ്തു, ചിക്കൻ ഓർഡർ ചെയ്തു, സീ ഫുഡ് ഓർഡർ ചെയ്തു, പിന്നെ മാംഗോ ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ.